നവംബർ 1-ാം തീയതി തൊട്ട് വിദ്യാലയങ്ങൾ വീണ്ടും തുറക്കുകയാണ്. എങ്ങനെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് സ്കൂളുകൾ നമുക്ക് തുറക്കാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിൽ ഒരുപാട് പേരുടെ പങ്കാളിത്തം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. വിദ്യാധ്യാപകരുടെ, രക്ഷിതാക്കളുടെ, സന്നദ്ധ പ്രവർത്തകരുടെ, ജനപ്രതിനിധികളുടെയോ പഞ്ചായത്ത് അംഗങ്ങളുടെയോ മാനേജ്മെൻറ്റുകളുടെ, മാധ്യമപ്രവർത്തകരുടെ, അതുപോലെ ഭരണത്തലപ്പത്തിരിക്കുന്ന ആളുകളുടെ, ഒരുപാട് ജനങ്ങളുടെ, സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഒരു മനസ്സോടെ കൈകോർക്കുമ്പോൾ മാത്രമേ ഇത് സാധിക്കുള്ളൂ. ഇതിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്താണെന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ. സ്വന്തം കുഞ്ഞിനെക്കുറിച്ചാണ്, കുഞ്ഞിനെ സ്കൂളിൽ പറഞ്ഞേക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്, കുഞ്ഞിന് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഡോക്ടറോട് കാണിച്ച് ഡോക്ടറുടെയും കൂടി നിർദ്ദേശം സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെ കുട്ടികളെയാണ് ആദ്യഘട്ടത്തിൽ സ്കൂളിൽ പറഞ്ഞേക്കാൻ പാടില്ലാത്തത്? പ്രതിരോധശേഷി തീരെ കുറഞ്ഞിട്ടുള്ള, നമ്മളല്ല തീരുമാനിക്കുന്നത്, പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള അവസ്ഥകൾ ഏതാണ്ട് കൃത്യമായിട്ടും നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ജന്മനാ പ്രതിരോധം കുറഞ്ഞ, അടിക്കടി അസുഖം, ന്യൂമോണിയ, മറ്റുള്ള കാര്യങ്ങൾ വരുന്ന കുട്ടികളാണ്. ക്യാൻസർ വന്ന് അതിൻ്റെ ചികിത്സയിലും ചിലപ്പോൾ തുടർന്നും കീമോതെറപ്പി എടുക്കുന്ന കുട്ടികളുണ്ടാവാം. ഹൃദയ വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടാവാം. കിഡ്നിയുടെ അസുഖങ്ങളുണ്ടാവാം. തുടർന്ന് സ്റ്റിറോയിഡ് മരുന്നുകൾ ചിലപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവാം. ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ, ഭിന്നശേഷിക്കാരെന്ന് പറയുന്നത് പലതരത്തിലുള്ള ഭിന്നശേഷി ഇതിൻ്റെ ഒരു കൂട്ടമാണ്. അപ്പോൾ എല്ലാ ഭിന്നശേഷിക്കാർക്കും സ്കൂളിൽ പോകുന്നതിന് വിരോധമില്ല. ശാരീരികമായിട്ട് മാത്രം നടക്കാനൊക്കെയുള്ള പ്രശ്നങ്ങളിലൊക്കെയാണ് പ്രതിരോധ ശേഷി അവർക്കുണ്ടാവും. അപ്പോൾ അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഭിന്നശേഷിക്കാരുടെ സ്കൂളിലേക്കുള്ള യാത്ര. അത് മിക്കപ്പോഴും അതൊരാവശ്യവുമാണ്. കാരണം അത്തരം കുട്ടികൾക്ക് ഈ ഒരു അവസരം നമ്മൾ ആ ഒരു കാര്യം കൊണ്ട് മാത്രം നിഷേധിക്കാനും പാടില്ല. അപ്പോൾ ആദ്യം സ്വയം ചോദിക്കുകയും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്കൂൾ അധികൃതരുമായും ആരോഗ്യ പ്രവർത്തകരുമായും നമ്മൾ സംവദിച്ചുകൊണ്ട് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ. രണ്ടാമത്, സ്കൂളുകളിലേക്ക് ചെന്ന് കൊണ്ടുപോകാനും തിരിച്ചു വരാനും എങ്ങനെയാണ്? കഴിയുന്നതും കുട്ടികളെ നടക്കാവുന്ന ദൂരത്തിലേക്കാണെങ്കിൽ നടക്കാൻ പ്രേരിപ്പിക്കുക. സൈക്കിൾ ഉപയോഗിച്ച് ചെല്ലാൻ പറ്റുന്ന കുട്ടികൾ, സുരക്ഷിതത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന പ്രായത്തിലുള്ള കുട്ടികൾ സൈക്കിൾ ഉപയോഗിക്കാൻ എൻകറേജ് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കുക. സ്വന്തം വാഹനത്തിൽ കൊണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഒരു കാര്യം, നമ്മളുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള വഴികൾ, അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നമ്മളുടെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും കൂട്ടായ ഒരു രീതിയിൽ നമ്മൾ മുൻകൈയെടുത്തുകൊണ്ട് ചെയ്യാം. ചിലപ്പോൾ കുട്ടി നടന്നു പോകുന്ന വഴികളിൽ, സൈക്കിൾ പോകുന്ന വഴിയിൽ കുണ്ടും കുഴിയുണ്ടാവും, അതിൽ തട്ടി വീണ് വണ്ടിയിലടിയിലേക്ക് പോകാൻ സാധ്യത. അപ്പോൾ അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നടപ്പാതയിലെ, നടവഴിയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള പദ്ധതികളാണ്. ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും കുട്ടീനെ നടത്തിക്കൊണ്ട് പോകാനുള്ളതിൽ അധികം ദൂരം ഉണ്ടാവാം. സൈക്കിൾ പറ്റില്ല, സ്വന്തം വണ്ടിയില്ല, മറ്റേതെങ്കിലും വണ്ടി വേണം. അത്തരത്തിലുള്ള അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും ഓട്ടോറിക്ഷയാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉള്ളതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതം കുറവുള്ളത് ഓട്ടോറിക്ഷയാണെന്ന് പറയാം. പലപ്പോഴും ഒന്നിൽ കൂടുതൽ കുട്ടികളെ കയറ്റുന്നത് തന്നെ അകലം ബാധിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഡ്രൈവറുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റാളുകളെയും കൊണ്ടുപോവുകയാണ്, എന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അത് ഏറ്റവും അവസാനത്തെ ഒരു 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 മാർഗമായിട്ട് സ്വീകരിക്കുക. ടെമ്പോ വാൻ ഇതിലൊന്നുകൂടി മെച്ചമാണ്, കുറച്ചുകൂടി അകലം പാലിച്ചിരിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ വായു സഞ്ചാരമുള്ള ഒരവസ്ഥ ഉണ്ടാവണം. അത്
സൈഡുകളിലെ ചില്ലുകളൊക്കെ നന്നായിട്ട് തുറന്ന് വായുസഞ്ചാരം ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ നന്നായി. ഡ്രൈവർമാരുടെയും ബാക്കിയുള്ള ജീവനക്കാരുടെയും വാക്സിനേഷൻ നമ്മൾ നോക്കേണ്ടതുണ്ട്. കുട്ടികൾ കയറുന്നതും ഇറങ്ങുന്നതും കൂടെ ഒരു രീതിയിൽ സുരക്ഷിതത്വോടുകൂടിയാണെന്ന്. ഒന്നുകൂടി സുരക്ഷിതത്വമുള്ള കാര്യം വലിയ ബസ്സുകൾ തന്നെയായിരിക്കും. നന്നായിട്ട് വായു സഞ്ചാരമുള്ള ഓരോ സീറ്റിൽ ഓരോ ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് പോകുന്ന രീതി. അപ്പം ഏത് രീതിയിലാണ് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകേണ്ടതെന്ന് അധ്യാപകരുമായിട്ട് സംവേദിക്കേണ്ട ആവശ്യമുണ്ട്. എത്ര മണിക്ക് കുഞ്ഞിനെ വിടുന്നു, ഏത് ഗേറ്റിലാണ് കാത്തിരിക്കേണ്ടത്. കാരണം ഗേറ്റുകളിൽ രക്ഷാകർത്താക്കൾ ഒരുപാട് നേരം കൂട്ടം കൂടി നിന്ന് കാത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പറ്റും. വ്യത്യസ്ത സമയങ്ങളിൽ അവർ ചെന്നെത്തുകയും തിരികെ എത്തുകയും ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മളിന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ രക്ഷാകർത്താക്കൾ മറ്റൊന്ന് ചെയ്യേണ്ടത്, സ്വയം രോഗലക്ഷണങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നേടണമെന്നുള്ളതാണ്. അത് അധ്യാപകരും നേടുന്നുണ്ട്. മറ്റൊന്ന്, കുഞ്ഞുങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, സ്വയം സുരക്ഷിതരാവാനുള്ള കാര്യങ്ങൾ. ചെറിയ കുട്ടികളാണെങ്കിൽ കോട്ടൺ മാസ്കാണ് ധരിക്കുന്നത്. ഏത് രീതിയിലാണ് മൂക്കും വായും അടച്ചുകൊണ്ട് കോട്ടൺ മാസ്ക് ധരിക്കുക. പിന്നെ മാസ്കുകൾ എവിടെ നിന്ന് ഉണ്ടാക്കണം എന്നുള്ള കാര്യം, പഴയതും ലോക്കലായിട്ട് തന്നെ ഉണ്ടാക്കുന്ന രീതി. മാസ്കുകൾ, കോട്ടൺ മാസ്കുകൾ, ടു ലെയർ കുറഞ്ഞതുള്ള മാസ്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വലിയ കുട്ടികളിൽ ചിലപ്പം N95 മാസ്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് 10-12 ക്ലാസ്സുകാർക്കും ചിലപ്പം ഉപയോഗിക്കാം. പിന്നെ മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കുട്ടികൾ പലപ്പോഴും അറിയുമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. മറ്റൊരു കാര്യം, സ്കൂളുകളിൽ നമ്മൾ ഇപ്പോൾ ഭക്ഷണം കൊടുത്തയക്കുന്നില്ല, പക്ഷേ വരുന്ന ആളുകളിൽ ചിലപ്പം സ്കൂളുകളിൽ നൂൺ മീൽ പ്രോഗ്രാം ഉണ്ടാവും. അത് സുരക്ഷിതത്വത്തോടുകൂടി അകലം പാലിച്ചിരുന്ന് കഴിക്കേണ്ടുന്ന വേദികളാണ്. അതേക്കുറിച്ചും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഭക്ഷണം സ്കൂളിൽ അനുവദിക്കുന്നില്ല, എങ്കിലും വരും ദിവസങ്ങളിൽ അതുണ്ടാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. മറ്റൊന്ന്, മൂത്രപ്പുരകൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വയം എങ്ങനെയാണ് വൃത്തിയാക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ മൂത്രപ്പുര വൃത്തിയാക്കാൻ കഴിഞ്ഞതിന് ശേഷം വെള്ളമൊഴിക്കാനും ക്ലീനാക്കാനും കൂടി അത് പറഞ്ഞു കൊടുക്കണം. കൂട്ടം കൂടി അല്ല പോകേണ്ടത് എന്നുള്ളത്. സ്കൂളിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കില്ല മൂത്രമൊഴിക്കാൻ തോന്നുമ്പോൾ പോവുക എന്നുള്ള രീതിയായിരിക്കും. മറ്റൊരു കാര്യം, കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാതിരിക്കുക, വീട്ടിലിരിക്കട്ടെ. കുട്ടികളുടെ അസുഖം മാത്രമല്ല മറ്റേതെങ്കിലും അംഗങ്ങൾക്കും അസുഖം ഉണ്ടെങ്കിലും വീട്ടിൽ തന്നെ കുട്ടികളെ വെക്കുന്നതാണ് നല്ലത്. അതൊക്കെ മാറിക്കഴിഞ്ഞിട്ട് മാത്രം സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ മതി. എപ്പോഴും അധ്യാപകരുമായിട്ടും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ദിവസങ്ങളിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണോ സ്കൂളിൽ നടക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ശ്രമിക്കുക. നമുക്ക് പലതും ചെയ്യാൻ പറ്റും. കാറ്റും വെളിച്ചമുള്ള ക്ലാസ് മുറികൾ ഉണ്ടാക്കാൻ, അവ പല ഇടനാഴികൾ സ്റ്റെയർകേസുകളിൽ അവിടെയൊക്കെ കൂട്ടം കൂടാനുള്ള സാധ്യതകൾ കണ്ടെത്തി അവിടെ എങ്ങനെ പരിഹരിക്കാവുന്നതിനെക്കുറിച്ച്, കളിസ്ഥലങ്ങൾ ഒരുക്കേണ്ടതിനെ പറ്റി, ക്ലാസ് മുറികൾ ചിലപ്പോൾ മരച്ചോടുകളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ചില ടെൻറ്റുകൾ കെട്ടിണ്ടാവും, അവിടെയൊക്കെ നമുക്ക് പങ്കാളിത്തം സാധിക്കും. സ്കൂൾ തുറക്കുന്നത് വരെ മാത്രം. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ രക്ഷാകർത്താക്കൾ ഗേറ്റിന് പുറത്താണ് സ്ഥാനം, ഗേറ്റിനകത്തേക്കല്ല. അത് അധ്യാപകരുടെയും കുട്ടികളുടെയും മാത്രം വേദിയായിട്ടിരിക്കട്ടെ. അവിടെ വേണ്ടുന്ന ഭക്ഷണത്തിൻ്റെ ആൾക്കാരോ മറ്റോ, വളരെ കുറച്ച് ആളുകളാണ് ക്യാമ്പസിന് അകത്ത് നിൽക്കേണ്ടത്. പിന്നെ രക്ഷിതാക്കൾക്കും മറ്റ് പല കാര്യങ്ങൾക്കും ഈ കാര്യത്തിൻ്റെ അകത്ത് മറ്റ് ഭൗതികമായിട്ടുള്ള തലത്തിലും അവരുമായിട്ട് രക്ഷാകർത്താക്കൾ അധ്യാപകരുമായിട്ട് സംവദിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം, കുട്ടികളുടെ വ്യായാമ മുറകൾ സുരക്ഷിതമായിട്ട് ഏതൊക്കെ രീതിയിലാവാം, ആശയങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കാം. നേരത്തെ പറഞ്ഞ മാതിരി ഓരോ ദിവസവും എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഓരോ തരത്തിലുള്ളത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് രക്ഷാകർത്താക്കൾ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടത്. നന്ദി.